ഹലോ എവ്രി വൺ സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം ഞാൻ അമീന സിത്താര ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യ രാത്രിയിൽ തന്നെ എന്നെ ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നു അല്ലെങ്കിൽ ആദ്യ രാത്രിയിൽ എന്നെ ഭർത്താവ് പീഡിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം കുറേ വർഷത്തിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് തുറന്ന് പറഞ്ഞ ഒരുപാട് ക്ലൈൻസുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു ശരി ഒരു സെക്ഷല് എഡ്യൂക്കേഷൻ്റെ ഒരു കുറവിനെ കൊണ്ടിട്ട് ചില ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെ അങ്ങനെയുള്ള പോലെ പറയാൻ തന്നെ നമുക്കൊരു മടിയുണ്ട് എന്നാലും അത്തരത്തിൽ ചില പെണ്ണുങ്ങളെ നേരം ഈ പ്രത്യേകിച്ച് ബോയ്സ് സ്കൂളിലൊക്കെ പഠിച്ച് വളർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ പല ആൾക്കാർ ഇവർക്ക് പറഞ്ഞു കൊടുക്കും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണത്തം കാണിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പിരികേറ്റി ഫസ്റ്റ് നൈറ്റിൽ വിട്ടിട്ടുള്ള ഹസ്ബൻഡുമാർ ചിലപ്പം മദ്യപിച്ചിട്ടും കൂടി ഉണ്ടാവും ഫസ്റ്റ് നൈറ്റിലൊക്കെ ആകുമ്പോൾ അധികം ആൾക്കാരുടെ മാരേജ് ഫംഗ്ഷനിലൊക്കെ ചിലപ്പം ഇങ്ങനെ മദ്യപോ ലഭിക്കുകയൊക്കെ ചെയ്യുമല്ലോ എന്നിട്ട് ഈ ആണുങ്ങൾ എന്തോ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്സ് ഇഷ്ടമുള്ള പെൺകുട്ടി ആയാൽ പോലും ഫസ്റ്റ് നൈറ്റിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇൻട്രർകോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിനായി ഇൻസേഷൻ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് വേദന ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അതെല്ലാരും വ്യക്തമായി മനസ്സിലാക്കുക കുറച്ച് കാലം കഴിഞ്ഞ് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് മാസമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഒരു സെക്ഷൽ ഒരു ഫ്രിക്ഷൻ ഒക്കെ റെഡിയായി ശരിയായി രണ്ടുപേർക്കും സുഖം അനുഭവിക്കുന്ന രീതിയിലേക്ക് സെക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുക സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കുറവിനെ കൊണ്ടിട്ട് ഇന്നും ഒരുപാട് കപ്പിൾസുകൾ നിങ്ങളെല്ലാവരും വിശ്വസിക്കുമെന്നറിയില്ല എൻ്റെ തമ്മയിൽ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിലൊക്കെ ഒരുപാട് പേര് ഞാൻ പല കാര്യങ്ങളും പറയുമ്പോഴും ഞാൻ സത്യമുള്ള കാര്യമല്ല പറയുന്ന വെറുതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കും ആൾക്കാർക്ക് ഇപ്പോഴും ഇത്രയും വിവരമില്ലല്ലേ എന്ന് ഞാൻ ശരിക്കും ചിലപ്പം മനസ്സിൽ വിചാരിച്ചു പോകാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നും ഈ കഴിഞ്ഞ ആഴ്ചയും കൂടെ കറക്റ്റ് ഹോൾ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് വരെ പഠി പഠിച്ച് നല്ല വിദ്യാഭ്യാസം കപ്പിൾസ് വന്നിട്ടുള്ള കേസുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മളെ ക്ലിനിക്കിൽ ഉണ്ടായിട്ടുണ്ട് സെക്സ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർ അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കുറവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് നിങ്ങളെല്ലാവരും സെക്ഷൽ എഡ്യൂക്കേഷൻ സ്വന്തം ഉണ്ടാക്കിയെടുക്കുകയല്ലേ മക്കളെ പഠിപ്പിക്കുകയൊക്കെ വേണം ഈ സെക്സ് എന്ന് പറയുന്നൊരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ പലരും പറയും പെട്ടെന്ന് ആരുടെയെങ്കിലും മുന്നിൽ നിന്ന് എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സൗണ്ടിൽ ഈ സെക്സ് എന്നുള്ള വേർഡൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആകെ എന്തോ ആയിപ്പോൾ യിപ്പോ വീഡിയോ കേട്ടിട്ട് നിന്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ് ഈ സെക്സ് എന്നുള്ളൊരു വേഡ് എങ്ങനെ ഇത്ര നെഗറ്റീവ് നമ്മൾ ഈ സെൽഫിഷ് എന്ന് പറയുന്ന വേർഡ് ഭയങ്കര നെഗറ്റീവ് വേർഡ് അല്ലേ പക്ഷെ സെൽഫ് ലവ് എന്ന് പറഞ്ഞാലോ നമ്മൾ ആ പേരിനൊന്നും മാറ്റി നിങ്ങൾ നിങ്ങളെ സ്നേഹിക്ക് കുറച്ചൊക്കെ നമ്മൾ സെൽഫിഷ് ആവേണ്ട അവസ്ഥ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് ഇല്ലേ പക്ഷെ സെൽഫിഷ് ആവണം എന്നൊരു സൈക്കോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു പാരന്റ്സ് ഒരു ടീച്ചേഴ്സ് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ കുട്ടീനെന്തോ ചീത്തക്കാരം പഠിപ്പിക്കുന്ന പോലെ ചില ആൾക്കാർ കുറച്ചൊക്കെ സ്വന്തത്തിന് വേണ്ടി സെൽഫിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ഒരുപാട് ബന്ധങ്ങളിൽ പ്രശ്നം വന്ന എത്ര കേസുകളുണ്ട് അപ്പം സെൽഫ് ലവ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് അത്ര വീര്യം തോന്നില്ല അതേപോലെ ഈ സെക്സ് എന്നുള്ളൊരു വേർഡ് ഓക്കെ ഈ സെക്സ് എന്നുള്ളൊരു വേർഡ് ഭയങ്കരമായിട്ട് നെഗറ്റീവായ എന്തോ ഒരു സാധനമാണ് കേൾക്കാനും കാണാനും പാടില്ലാത്തൊരു സാധനമാണ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ട് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്തോ ഉടായിപ്പ് അല്ലെങ്കിൽ എന്തോ പാടില്ലാത്തൊരു സാധനം കുട്ടികളെന്നെ പഠിപ്പിക്കുന്ന എന്തോ ഒരു സാധനമാണെന്നാണ് ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ നീന്താൻ നിങ്ങൾ ഈ സ്വിമ്മിങ്ങിന് പോകുമ്പോൾ പുസ്തകത്തിൽ വായിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ കൈ അങ്ങോട്ടിടുക കാലിങ്ങോട്ടിടുക എന്ന് വായിച്ച് നിങ്ങൾ സ്വിമ്മിങ്ങിനൊന്ന് വെള്ളത്തിൽ ചാടി നോക്കുക നിങ്ങൾ നീന്താൻ പറ്റുമോ അതേപോലെ തന്നെയല്ലേ സെക്സും സെക്സ് എന്താണെന്ന് അറിയാതെ നമുക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ എന്തായാലും പറ്റില്ല നമ്മുടെ കൾച്ചർ നമ്മുടെ മതം ഇതൊന്നും അനു അനുവദിക്കുന്നില്ല പക്ഷേ അതിനെപ്പറ്റി ഒരു ക്ലാസ്സെങ്കിലും കിട്ടാതെ എങ്ങനെയാണ് സെക്സ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് നൈറ്റിൽ എൻ്റെ ഭർത്താവിനെ സെക്സ് എങ്ങനെ എന്താ ഏതാണെന്നൊന്നും അറിയില്ലായിരുന്നു അതിൽ തന്നെ മൂപ്പര് ഭയങ്കര ആക്രാന്തം കാണിച്ചു എൻ്റെ ശരീരമൊക്കെ ഞെക്കി എൻ്റെ ചുണ്ടൊക്കെ ഈ ചുണ്ടെന്നൊക്കെ പറയുന്ന വളരെ മൃദുവായിട്ടുള്ളൊരു സ്കിന്നൊക്കെയാണ് അവിടെ കുറച്ച് ഫോഴ്സ് ചെയ്തിട്ട് കിസ് ചെയ്താൽ തന്നെ ചുണ്ട് പൊട്ടും ഇന്നാളെ എൻ്റെ ഒരു കേസിൽ ഹസ്ബൻഡ് തന്നെ അവർ ഞാൻ കേസ് ആക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഹസ്ബൻഡാണ് കേസൊന്നാക്കണ്ട മാഡം ആര് റിപ്പോർട്ട് ചെയ്യേണ്ട മൂപ്പര്ക്ക് അറിയാനിട്ട് പറ്റിപ്പോയത് ആ കുട്ടീൻ്റെ ചുണ്ടിങ്ങനെ പൊട്ടി പൊട്ടിച്ച് ഇങ്ങനെ വീർത്ത് ഇങ്ങനെ വീർത്ത് വന്നിരിക്കുകയാണ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ആ കല്യാണ വിരുന്നിനൊക്കെ വന്നപ്പോൾ എല്ലാവരും കളിയാക്കി ഈ പയ്യനറിയില്ല ഈ ചുണ്ട് എങ്ങനെയാണ് ഈ ചുണ്ട് പയ്യൻ കടിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ഇതായി കിസ് ചെയ്യാൻ ശ്രമിച്ചതാണെന്നാണ് പറയുന്നത് അപ്പോൾ അവനത് അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കുമോ അവസ്ഥ അപ്പോൾ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ഒരു കുറവിനെ കൊണ്ടിട്ടാണ് ഇത്രയും ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ പല പെൺകുട്ടികൾക്കും ഇപ്പോൾ സെക്സ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷം ഫസ്റ്റ് നൈറ്റിൽ എൻ്റെ ഹസ്ബൻഡ് റേപ്പ് ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ച് എന്നൊരു ഭാര്യ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഭാര്യക്ക് സമ്മതമല്ലേ ഭാര്യ സമ്മതിച്ചിട്ടാണല്ലോ കൺസെന്റോട് കൂടിയിട്ടല്ലേ ഞാൻ ചോദിക്കട്ടെ അറിയാത്ത ഒരു കാര്യത്തിന് എങ്ങനെയാ നമ്മൾ കൺസെന്റ് കൊടുക്കുക ഇതിപ്പോ മൗനം സമ്മതം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനം ഭാര്യക്ക് അറിയില്ല സെക്സ് എങ്ങനെയാന്നുള്ളത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഭർത്താവ് കല്യാണത്തിന് ശേഷം എല്ലാം ഫസ്റ്റ് അയച്ചാൽ ചെയ്യുന്ന കണ്ടിട്ട് അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷമാണ് ഭാര്യമാർക്ക് അറിയുന്നത് എന്നാലും കൂടെ ഒരു കപ്പിള് വന്നപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു ഇതെല്ലാ ദിവസവും ചെയ്യുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ ചോദിച്ചത് ഇത് ചെയ്യും അറിയോ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും എന്നറിയോ കുട്ടികളാവാൻ വേണ്ടി മാത്രം ഒരു പക്ഷെ ഇങ്ങനെ ഇൻസേർട്ട് ആക്കും എന്നൊക്കെയുള്ള ഒരു പ്രോസസ്സ് എനിക്ക് എനിക്കറിയാം കിസ് ചെയ്യും കെട്ടിപ്പിച്ച് കിടക്കുന്നൊക്കെ അറിയില്ലാണ്ട് ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കുറവല്ലേ എനിക്ക് വേറൊരു ക്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ക്ലൈൻറ്റിന്റെ വിചാരം ഇത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ആ ക്ലൈന്റിനെ അറിയുന്നില്ല പത്തു വർഷത്തിൻ്റെ മുകളിലായിട്ട് അവർ തൈസിന്റെ ആ ഭാഗത്ത് വെച്ചിങ്ങനെ ചെയ്തിട്ടായിരുന്നു സെക്സ് ചെയ്തിരുന്നത് ആണും പെണ്ണും കുറേ വർഷങ്ങൾക്ക് അപ്പം ഞാൻ ചോദിച്ചു പോൺ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ അത് ഈ പോൺ വീഡിയോയിലെ എന്തോ ഒരു ഫാബ്രിക്കേറ്റഡ് ആയ സാധനമാണ് അത് കണ്ട് ആൾക്കാർ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നു വിചാരിച്ചിട്ടാണ് പോൺ വീഡിയോ ബാൻ ചെയ്തിരിക്കണേ എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചതെന്ന് നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ള വിദ്യാഭ്യാസമൊക്കെ ഉള്ള നല്ലൊരു കപ്പിൾസ് ഒന്ന് ആലോചിച്ച് നോക്കൂ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ എത്ര കുറവ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് അപ്പം ഈ കൺസെൻ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഈ പെൺകുട്ടിക്ക് അറിയില്ല എന്താണ് സെക്സ് എന്ന് അപ്പം ഈ ഭർത്താവ് ഈ ചെയ്യണ സാധനം വീട്ടുകാരെയും പറഞ്ഞു കൊടുക്കണ്ടാവും ഹസ്ബൻഡ് ഇങ്ങനെ ഡ്രസ്സ് ഇതാക്കാൻ പറഞ്ഞാൽ നീ സമ്മക്കണം അവർ പറയണൊക്കെ നീ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടിക്ക് അറിയില്ല എന്തൊക്കെ പറഞ്ഞാൽ ചെയ്യണം എന്തൊക്കെ പറഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് ഒരു ഹസ്ബൻഡ് ഒരു ആനൽ സെക്സിന് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് കുട്ടിക്ക് ചെയ്യണോ വേണ്ടെന്ന് പാരന്റ്സ് പറഞ്ഞു കൊടുത്തിട്ടില്ല കുട്ടി വിചാരിക്കുന്നത് ഈ പെൺകുട്ടികൾ വിചാരിക്കുന്നത് ഭർത്താവ് എന്തു പറഞ്ഞാലും അതൊക്കെ ചെയ്യണം എന്നാണ് ചില ഹസ്ബൻഡുമാര് അങ്ങനെ ക്രിമിനൽസ് ആയി പല പല ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള സെക്സ് ചെയ്തിട്ടുണ്ട് റേപ്പ് പോലെ ചെയ്തിട്ടുണ്ട് ചിലർ അറിഞ്ഞോണ്ടല്ലാതെ അറിയാതെ ചെയ്തിട്ടുണ്ട് ചില ആൺകുട്ടികൾ ഈ ബോയ്സ് സ്കൂളിൽ മാത്രം പഠിച്ച പെൺകുട്ടികളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയാത്ത ഒരുപാട് ആൺകുട്ടികൾ ഇതേപോലെ ചെയ്തതായിട്ടൊക്കെ കുറേ കേസുകൾ നമ്മളെ ക്ലിനിക്കിലൊക്കെ വരാറുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ഒന്നുമല്ല ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റി ഇതിനെ മുന്നേ വീഡിയോ ചെയ്തപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങൾ ആൾക്കാർ എനിക്ക് പറഞ്ഞു തന്നുണ്ട് പക്ഷേ ഇത്ര ആൾക്കാരാണ് ഇങ്ങനെ കേസ് റിപ്പോർട്ടായിട്ട് വരുന്നത് എനിക്ക് ജനങ്ങളോട് ഇങ്ങനെ ചോദിക്കാൻ ചിലപ്പം തോന്നുന്നു നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ലേ പറയുന്നത് എന്നെക്കൊണ്ട് ഒരാളെ കൊണ്ട് കൂട്ടേൽ കൂടില്ല എന്നൊക്കെ എനിക്കറിയാം നല്ല ആൾക്കാർക്ക് എന്താ മനസ്സിലാവാത്തെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും എപ്പോഴും അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിൽ നിങ്ങൾ മനസ്സിലാക്കുക സെക്ഷൽ എഡ്യൂക്കേഷൻ ശരിക്കും നേടുക കല്യാണത്തിന് മുന്നേ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ എടുക്കുക പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാര്യേജ് ആൻഡ് സെക്സ് മാരേജ് ആൻഡ് ഫിനാൻസ് മാരേജ് ആൻഡ് ഇൻലോസ് ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സിൽ നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഭാര്യേനെയും ഭർത്താൻ അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളെ പേരെയും വെച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് അതിൽ ഈ സെക്സിനെ പറ്റിയിട്ടും കൂടെ പറഞ്ഞു കൊടുക്കും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് ഇതിനെ പറയാ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏത് മാതാപിതാക്കളും വിധകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മക്കളുടെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കത്തടിക്കുക വീട്ടുകാരെ കല്യാണത്തിന് ക്ഷണിക്കാൻ പോവുകയോ ഒന്നുമല്ല ആദ്യം തന്നെ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് ബുക്ക് ചെയ്യുക ഏതെങ്കിലും സെൻറ്റേഴ്സിൽ വിളിച്ചിട്ട് നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂറെടുത്തുകൊണ്ട് ഭാര്യേനെയും ഭർത്താവിനെയും ഇരുത്തി ഇങ്ങനത്തെ ഓരോ ടോപ്പിക്കിൽ ക്ലാസ് എടുത്ത് ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് അത് ചില സെഷൻസ് ഭർത്താവിനെ ഒറ്റയ്ക്കിരുത്തിയിട്ടും പഠിപ്പിച്ചുകൊടുക്കുക അതിന് മേൽ തെറാപ്പിസ്റ്റ് വേറെ ചില സെഷൻസിൽ വൈഫിനെ ഫീമെൽ തെറാപ്പിസ്റ്റ് ചെയ്യും ചിലപ്പോൾ ഒരുമിച്ചിരുത്തി പറയേണ്ട സാധനങ്ങൾ ഒരുമിച്ചിരുത്തിയും കൊടുക്കും അങ്ങനെ ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഫസ്റ്റ് നൈറ്റിൽ ചില ആൾക്കാരൊക്കെ ഫസ്റ്റ് നൈറ്റിൽ ഒരുപാട് ആൾക്കാർ റേപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഭാര്യേൻ്റെ കൺസെന്റ് ഭാര്യ ഇതൊന്നും എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുന്നു എന്നല്ലോ നമ്മൾ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്ത് ഭാര്യേൻ്റെ സമ്മതം ചോദിച്ച് ചെയ്യേണ്ട രണ്ടുപേരും കൂടെ സുഖം അനുഭവിക്കേണ്ട ഒരു സാധനത്തിൽ ഒരാൾ ഭയങ്കര വേദന അനുഭവിച്ച് ഒരാൾ മാത്രം സുഖിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തിനെയല്ലേ നമ്മൾ റേപ്പ് എന്ന് പറയുന്നത് പീഡനം എന്ന് പറയുന്നത് അപ്പോൾ നൈറ്റിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ പീഡനമല്ലേ അപ്പം എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് പക്ഷേ ഒരുപാട് കേസുകളിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഈ പെൺകുട്ടിക്കും പയ്യനും പോലും ഇതൊരു റേപ്പാണെന്ന് അറിയുന്നില്ല അപ്പം ഞാൻ അവരോട് ചോദിക്കും ഈ റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താന്നെ നിങ്ങളുടെ വിചാരം ഇതിനെയാണ് റേപ്പ് എന്ന് പറയുന്നത് സമ്മതം ഇല്ലാണ്ട് പറയാതെ മനസ്സിലാവാതെ ഒരു ബോധം ഇല്ലാത്ത ഒരു കഥയില്ലാത്ത കുട്ടീനെ ആ കുട്ടിക്കൊരു സുഖമില്ലാതെ നമ്മൾ സുഖിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സാധനത്തിനല്ലേ റേപ്പ് എന്ന് പറയണേ പക്ഷെ മാഡം എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഭാര്യ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഭാര്യേനെ റേപ്പ് ചെയ്യാൻ പാടുമോ ഈ കോടതികളിലൊക്കെ നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവ് പോലും എന്നെ റേപ്പ് ചെയ്തു പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കും കോടതി അങ്ങനെയൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള എത്ര കേസ് ഉണ്ടെന്ന് അറിയോ ഭാര്യ പറഞ്ഞാലും റേപ്പ് ചെയ്യാനായിട്ട് പീഡനം പോലെ ചെയ്യാനായിട്ട് പാടില്ല അത് ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യേനെ ആയാലും അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിൽ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ഒരു ബോധം വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു ബുദ്ധിപരമായ കാര്യങ്ങൾ ആലോചിച്ച് പഠിക്കാനുള്ള സാധനം പഠിച്ച അറിവൊക്കെ നേടി കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കുളമായിപ്പോവും ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം ഒരു തുടക്കത്തിൽ തന്നെ ഇതേപോലെ ഒരു സാധനമൊക്കെ ആയിട്ട് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് അന്ന് ഇതിനെ പീഡിപ്പിക്കുകയായിരുന്നു മൂപ്പരിക്കെ പറ്റിയൊരു കഥയില്ലായിരുന്നു എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അന്ന് ഇതൊരു പീഡനം പോലത്തെ സാധനമാണെന്നുള്ളത് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന എത്ര പെൺകുട്ടികളുണ്ടെന്ന് അറിയുമോ അപ്പോൾ തുടക്കത്തിൽ തന്നെ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയി കുട്ടികൾക്കിതൊരു റിയലൈസേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു വീടെടുക്കുമ്പോൾ തറ സെറ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ എന്ത് എടുത്തിട്ടും കാര്യമില്ല പൊളിഞ്ഞു പോകും അവ അത് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കി ജീവിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരാഴ്ച പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം